ഒരു മനുഷ്യന്റെ മരണം നമ്മളെ കൊതിപ്പിക്കാറില്ല മരണം നമ്മളെ അസൂയപ്പെടുത്താറില്ല എങ്കിൽ ഞാൻ പറയട്ടെ ടോംസ് ആന്റണി എന്ന് പറയുന്ന എൻ്റെ സ്നേഹിതന്റെ ആ മരണം പലരെയും കൊതിപ്പിച്ചു കളഞ്ഞു പലരെയും അസൂയപ്പെടുത്തി കളഞ്ഞു ഇങ്ങനെ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ പോലും ആഗ്രഹിച്ചു പോയി അങ്ങനെ ഈ ലോകത്ത് ജീവിച്ച കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മരിക്കാൻ നമസ്കാരം ഞാൻ ലാലുമലയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് വിങ്സ് ട്രെയിനേഴ്സ് അക്കാഡമി എന്ന സ്ഥാപനത്തെ പടുത്തുയർത്തിയ എൻ്റെ ഉറ്റമിത്രമായ ടോം സാന്റണിയുടെ ആൻ്റണിയുടെ ദേഹവിയോഗത്തെക്കുറിച്ചാണ് ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു സർക്കാർ ജോലി മാറ്റിവെച്ചുകൊണ്ടാണ് സാമൂഹ്യ സേവനത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയത് അദ്ദേഹം ആ സാമൂഹ്യ സേവനത്തിനിറങ്ങിയപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തെ പഴിച്ചു എന്തിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നയാൾ എന്തിന് അനിശ്ചിതത്വം നിറഞ്ഞ ഇതുപോലെയുള്ള മേഖലകളിലേക്ക് ട്രെയിനിങ് മേഖലകളിലേക്ക് നേതൃത്വ പാഠകത്തിലേക്ക് യുവാക്കളെ ഒരുക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ട്രെയിനേഴ്സിൻ്റെ ഒരു സംഘടന ഉണ്ടാക്കുന്നതിലേക്കൊക്കെ പോകുന്നുവെന്ന് ഒരുപാട് പേർ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഈ അവസരത്തിൽ ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞു അതിൻ്റെ ഒരു വലിയ വേദനയിലും ദുഃഖത്തിലുമാണ് ഞങ്ങളിപ്പോൾ എങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനും ആശ തരാനും അദ്ദേഹം ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ മനസ്സുകളിൽ ജീവിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അമനുഷ്യൻ കോവിഡാനന്തര രോഗങ്ങളാൽ ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹത്തെ ഈശ്വരൻ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് തിരികളിലേക്ക് വെളിച്ചം പകർന്ന് സൂര്യനോടൊപ്പം ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ടോംസ് ആൻ്റണിക്ക് ആദര ൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ജീവിതത്തിന്റെ ദൈർഘ്യമല്ല പ്രധാനം ഒരു ജീവിതത്തിന്റെ ആഴമാണ് പ്രധാനം അയാൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനമെന്ന് കാണിച്ചു ആളായിരുന്നു ടോംസ് ആന്റണി പത്തായത്തിലെ ഗോതമ്പ് മണിയാകാൻ ആഗ്രഹിക്കാതിരുന്ന മനുഷ്യൻ മഴയും വെയിലും കൊണ്ട് മണ്ണിൽ കിടന്ന് അവിടെ അഴുകി അവിടെ ഒരു പച്ചനാമ്പായി മുളച്ചു പൊങ്ങി ഭൂമിയുടെ പ്രസാദമായി മാറ്റി ഈ ഭൂമിയിൽ നിന്നും മറ്റൊരു സൂര്യനോടൊപ്പം അദ്ദേഹം ചേർന്നതെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് കാരണം ഒരു മനുഷ്യന്റെ മരണം നമ്മളെ കുതിപ്പിക്കാറില്ല മരണം നമ്മളെ അസൂയപ്പെടുത്താറില്ല എങ്കിൽ ഞാൻ പറയട്ടെ ടോംസ് ആന്റണി എന്ന് പറയുന്ന എൻ്റെ സ്നേഹിതൻ്റെ ആ മരണം പലരെയും കൊതിപ്പിച്ചു കളഞ്ഞു പലരെയും അസൂയപ്പെടുത്തി കളഞ്ഞു ഇങ്ങനെയൊന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ പോലും ആഗ്രഹിച്ചു പോയി അങ്ങനെ ഈ ലോകത്ത് ജീവിച്ച കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മരിക്കാൻ ഓരോ വ്യക്തിക്കും കഴിയട്ടെ എന്ന് ഞാൻ ഈ നിമിഷത്തിൽ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഒരു ചക്രവർത്തി തനിക്ക് മരണത്തെ അതിജീവിക്കാനുള്ളൊരു മരുന്നും തേടി യാത്രയായി തനിക്ക് ഈ ഭൂമിയിൽ ചിരഞ്ജീവിയായി ജീവിക്കണം എന്നുള്ള കൂടി അദ്ദേഹം രാജ്യം വിട്ടിറങ്ങി അങ്ങനെ നിരന്തരമായ അലച്ചിലുകൾക്കും പ്രയത്നങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഒരു കാടിനു നടുവിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ മരണത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ധീരുറവ ആ ഗുഹയ്ക്കകത്തുണ്ടെന്നറിയുകയും അവിടെ വളരെ പണിപ്പെട്ട് എത്തിപ്പെടുകയും ചെയ്തു അങ്ങനെ വളരെ ദാഹത്തോടുകൂടി വളരെ ആർത്തിയോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി ഈ മനുഷ്യൻ ആ ആ ഇറ്റിറ്റ് വരുന്ന ഉറവയിൽ നിന്നും കൈക്കുമ്പിളിൽ ജലം സ്വീകരിച്ച് കുടിക്കാനൊരുങ്ങുമ്പോൾ തൊട്ടടുത്ത് നിന്നും ഒരു കാക്ക വിളിച്ചു പറഞ്ഞു അരുത് അരുത് അത് കുടിക്കരുത് ഉടനെ ഈ ചക്രവർത്തിക്ക് ദേഷ്യമായി ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് തേടി അലഞ്ഞ ഈ നീരുറവ കുടിക്കുമ്പോൾ ഇതാ ഒരുത്തൻ ശല്യപ്പെടുത്തിയിരിക്കുന്നു ഇദ്ദേഹത്തിന് ദേഷ്യമായി കാക്കയോട് ആക്രോശിച്ചു കടന്നു എന്ന് പറഞ്ഞു അപ്പോൾ കാക്ക പറഞ്ഞു അരുത് കുടിക്കരുത് അപ്പോൾ എന്താണ് നീ കുടിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് ഇയാൾ ചോദിച്ചു അപ്പോൾ കാക്ക പറഞ്ഞു ഇരുന്നൂറ് വർഷമായി ഞാൻ ഈ ജീവനെ ഒന്ന് വിട്ടൊഴിയാൻ ആഗ്രഹിക്കുകയാണ് മരണമില്ല ഇത് ഞാൻ കുടിച്ചുപോയി ഈ ജലം ഞാൻ കുടിച്ചുപോയി അതിൻ്റെ പേരിൽ ഇരുന്നൂറ് വർഷമായി ഞാനിങ്ങനെ നരകിച്ച് ജീവിക്കുകയാണ് ഒന്നും മരണത്തെ പുൽകാൻ ഞാൻ ഓരോ നിമിഷവും ആഗ്രഹിക്കുകയാണ് മരണമില്ല എന്നുള്ളതല്ല പ്രധാനം ഒരിക്കൽ മരിക്കും എന്നതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം അനന്തമായ തുടർച്ച എല്ലാറ്റിനെയും വിരസമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാക്ക പറന്നുപോയത്രേ ഈ മനുഷ്യൻ ആ ജലം അവിടെ ഉപേക്ഷിച്ച് മരണത്തിലേക്ക് പോയി എന്നാണ് കഥ പറയുക പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരിക്കൽ മരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ജീവിച്ചിരുന്ന കാലത്ത് സത്പ്രവർത്തികൾ ചെയ്യാനും ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവരുടെ മനസ്സുകളിൽ പുഞ്ചിരി വിരിയിക്കാനും അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ആഴമാണ് പ്രധാനമെന്ന് കാണിച്ചു കൊടുക്കാനും എന്തിന് ജീവിച്ചു എന്ന് ആളുകളെ കൊണ്ട് ചോദിപ്പിക്കാതെ എങ്ങനെ ജീവിച്ചു എന്ന് പറയിക്കാനും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മളെ ഓർത്ത് ആ ആരെങ്കിലുമൊക്കെ കണ്ണീർ പൊഴിക്കാനും നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട്ടു നമ്മളെ ഓർത്ത് ആരെങ്കിലുമൊക്കെ ഒരിറ്റു കണ്ണീർ പൊഴിക്കുവാനും ഇവിടെ ആരെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ചിട്ട് പോകണം നമ്മൾ ഈ നിന്ന് കടന്നു പോകാൻ കഴിഞ്ഞിടെ ഞാനൊരു മരണവീട്ടിൽ പോയി പോയപ്പോൾ ആ വീടിൻ്റെ വേലിക്കെട്ടിന് മുന്നിൽ നിന്ന് രണ്ടുപേർ പറയുന്നു ആൻഡപ്പൻ പോയത് ഭാഗ്യമായി എൽ മക്കളും രക്ഷപ്പെട്ടു എന്ന് രണ്ട് മരണങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു ഒന്ന് ടോം സാന്റണി അദ്ദേഹം പോയപ്പോൾ ഈ ലോകം മുഴുവൻ കരഞ്ഞു ഞങ്ങളെല്ലാവരും കരഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നും അങ്ങനൊരു വിസ്മയമായി നിലകൊള്ളുമ്പോൾ ആൻഡപ്പൻ മരിച്ചത് നന്നായി ഭാര്യയും മക്കളും രക്ഷപ്പെട്ടു എന്ന് പറയുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കുടുംബനാഥൻ മരിക്കുമ്പോൾ നല്ലതായെന്ന് കുറേ പേർ പറയുന്നു എന്നാൽ മറ്റൊരു കുടുംബനാഥൻ മരിക്കുമ്പോൾ അത് തീരാനഷ്ടമായി അളക്കപ്പെടുന്നു എങ്കിൽ ഈ ജീ ഈ ലോക ജീവത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് നന്ദി നമസ്കാരം